നിങ്ങൾ നോക്കി എന്നോട് ഒരു സുഹൃത്തിന്റെ അനുഭവം പറഞ്ഞു. ഞങ്ങൾ വയലിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഉസ്താദേ, കഴിഞ്ഞ റമദാൻ പകൽ, ആ പകൽ ദിവസം കള്ളുകുടിച്ചുകൊണ്ട് ഒരാൾ എന്റെ കടയുടെ മുമ്പിൽ വന്നു. അങ്ങനെ വന്നിട്ട് എന്റെ കടയിൽ ഇരിക്കുന്ന, എന്റെ മേശപ്പുറത്തിരിക്കുന്ന ആ മിഠായിയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും എന്നോട് പറഞ്ഞു, ഒന്ന് പുറത്തേക്ക് വരാമോ. ഞാൻ അങ്ങനെ പോയി നോക്കിയപ്പോ കള്ളിന്റെ വല്ലാത്ത സ്മെല്ല്. ഞാൻ ആലോചിച്ചു പോയി, പടച്ചറപ്പേ, മുഅ്മിനീങ്ങളെല്ലാവരും നോമ്പെടുക്കുന്ന സമയം, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ഒരു മുസ്ലിമായ ഈ മനുഷ്യൻ അള്ളാഹു ഹറാമാക്കിയ കള്ളും കുടിച്ചിട്ട് എന്റെ കടയുടെ മുമ്പിൽ വന്ന് ഒരു കവർ ബിസ്ക്കറ്റ് കടം തരുമോ എന്ന് ചോദിച്ചപ്പോൾ പോടാ പുറത്ത് എന്ന് പറയാനാണ് എനിക്ക് ആദ്യം തോന്നിയത്. പക്ഷേ ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ, എന്താണ് ഇവൻ അത് ചോദിക്കാൻ കാരണം? എന്തിനാണ് നിനക്ക് ബിസ്ക്കറ്റ്? അത് ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ കൊച്ചു മക്കൾ വന്ന് എന്നോട് ചോദിക്കും, ഉപ്പാ മുട്ടായി വേണം. അപ്പൊ അവർക്ക് കൊടുക്കാനാണ്. ഇപ്പൊ എന്റെ കയ്യിൽ കാശില്ല, നാളെ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ തരാം എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യം നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, നീ കള്ളുകുടിയാണ് മാറ് എന്നൊക്കെ നമ്മൾ സ്വാഭാവികമായും ഈമാനുള്ള ഒരാൾക്ക് ദേഷ്യം വരും. കാരണം സാധാരണ ദിവസം പോലും കുടിക്കാൻ പാടില്ലാത്ത കള്ള് മുഅ്മിനീങ്ങളെല്ലാം കഷ്ടപ്പെട്ടുകൊണ്ട് നോമ്പടി സ്വീകരിക്കുന്ന പകൽ സമയം കള്ള് കുടിച്ചുകൊണ്ട് വരുമ്പോൾ തീർച്ചയായും നമുക്കൊരു ദേഷ്യമുണ്ടാവും. പക്ഷെ ആ ദേഷ്യത്തിൽ അയാൾ ആക്ഷേപിച്ചു വിട്ടാൽ അയാൾ ആ വഴിക്കങ്ങ് പോവും. പിന്നെ അവനെ ഒന്ന് പരിവർത്തനപ്പെടുത്താൻ ആരും ഉണ്ടാവൂല. ഈ മനുഷ്യൻ കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് അകത്തേക്ക് പോയി, രണ്ട് കവർ ബിസ്ക്കറ്റിന്റെ പാക്ക് കൊണ്ടുവന്ന് 50 പൈസ കവറിലാക്കിയിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, നിന്നിൽ ഒരു നന്മയുണ്ട്. കാരണം കള്ളു കുടിച്ച് പൂസായി റമദാൻ മകൾ നീ വന്നപ്പോഴും നീ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ മക്കൾ ഓടി വരുമ്പോൾ ആ മക്കൾക്ക് കൊടുക്കാൻ ഒരു മിഠായി കടം ചോദിക്കാൻ നിന്റെ ആ അവസ്ഥയുണ്ടല്ലോ, ആ നന്മ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ നീ റമദാന്റെ പകൽ മാസമാണ്, ദിവസമാണ് ഇത് കുടിക്കുന്നത് എന്നൊരു ബോധം നിനക്ക് വേണം. ഇത് ഹറാമല്ലേ മോനെ എന്ന് ചെറിയൊരു ഉപദേശം കൊടുത്തപ്പോൾ അയാൾ അവിടെ നിന്ന് കരയുകയാണ്, കണ്ണീരൊലിപ്പിക്കുകയാണ് എന്ന് പറയുന്നു, സഹോദരാ, ഇത് ഉപേക്ഷിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ഇത് ഉപേക്ഷിക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്, പക്ഷേ എന്റെ സാഹചര്യം അതിന് സമ്മതിക്കുന്നില്ല. എന്റെ ജോലി സ്ഥലത്ത് എല്ലാവരും ഇത് കുടിച്ചിട്ടാണ് വരുന്നത്, അപ്പോൾ ഞാൻ അടിമപ്പെട്ടു പോവുകയാണ്. പക്ഷേ ഇതേപോലൊരു ഉപദേശം എന്നെ ആരും ഉപദേശിച്ചിട്ടില്ല, എനിക്ക് ഭയമുണ്ട്, പേടിയുണ്ട്, ഇതൊന്നും മാറ്റി കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് ആ സഹോദരൻ അവിടെ നിന്ന് കണ്ണീരൊലിപ്പിച്ചു പറഞ്ഞു. ഇതാണ് നല്ലൊരു ട്രീറ്റ്മെന്റ്, ഹബീബിന്റെ ട്രീറ്റ്മെന്റ്. ഇതാണ് അവന്റെ വീക്ക് പോയിന്റിൽ നിന്ന് നമ്മൾ പിടിക്കുന്നത്. അവന്റെ നന്മയുടെ വശം നാം കാണണം. ആ കള്ളുകുടിയനിൽ എന്താണ് നന്മ? സ്വന്തം മക്കൾക്ക് മിഠായി വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുന്ന ആ സ്വഭാവം അവനിലുണ്ടല്ലോ. ഏതൊരു കാലഘട്ടമാണെന്നറിയുമോ? സ്വന്തം മക്കളെ കൊന്നൊടുക്കുന്ന പിതാക്കന്മാരുടെ കാലഘട്ടമാണിത്. അതാ അരീക്കോട് മുക്കം ഭാഗത്ത് രണ്ട് മക്കൾ, ഫാത്തിമ ഫിദ, ഫാത്തിമ നിദ, ആ മക്കളുമായി ബൈക്ക് പോകുന്ന റഷീദ് എന്ന് പറയുന്ന പിതാവ് സ്വന്തം ഭാര്യ ബൈക്കിലുണ്ട്. അവരെ അതാ മണ്ണെടുത്തൊരു വെള്ളക്കുഴിയിലേക്ക് കൊണ്ട് ചാടിച്ച് അതിലേക്ക് ഇറക്കി മുക്കിക്കൊന്നു കളഞ്ഞില്ലയോ? 4.5 വയസ്സും 1.5 വയസ്സും പ്രായമുള്ള ആ പിഞ്ചുമക്കൾ ഉപ്പാ ഉപ്പാ എന്ന് വിളിച്ച് കരഞ്ഞപ്പോൾ അത് കേൾക്കാതെ തിരിഞ്ഞു നടന്ന പിതാവ് മനുഷ്യൻ തന്നെയല്ലയോ? ഈ കാലഘട്ടത്തിൽ മക്കളെ സ്നേഹിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ. ആ സ്നേഹിക്കുന്ന ഒരു നന്മ ഈ കള്ളുകുടിച്ചു കൊണ്ടുവന്ന മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ നന്മയിലൂടെ അവനെ പരിവർത്തനപ്പെടുത്തിയെടുത്ത് സമൂഹത്തിൽ ഒരാളാക്കി മാറ്റണം എന്റെ പ്രിയപ്പെട്ടവരെ. അല്ലാതെ അവനെ അടിച്ചാക്ഷേപിച്ച് ഒന്നിനും കൊള്ളാത്തവനാക്കി മാറ്റാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ ഈ ചരിത്ര ഭാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകളുണ്ട്. വില്യം മോർ ഓറിയന്റലിസ്റ്റിന്റെ നേതാവാണ്,
അദ്ദേഹം നബിതങ്ങളെ വിമർശിച്ച് വിമർശിച്ച് അവസാന മുസ്ലിമായി. അദ്ദേഹം എഴുതിയ പുസ്തകമാണ് ദ ലൈഫ് ഓഫ് പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ മറ്റൊരാളാണ് മോറിസ് ബുക്കായി. അദ്ദേഹം ഇസ്ലാമിനെ വിമർശനോദ്ദേശത്തോടെ പഠിച്ച അവസാനം ആ വസന്തം വിരിയിച്ച പൂക്കുലകൾ മനസ്സിലായപ്പോൾ ഇസ്ലാം ബൈബിൾ സയൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിക്കൊണ്ട് ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് അയാൾ കടന്നു വന്നു. അതുകൊണ്ട് വിദ്യ അഭ്യസിക്കുക എന്നുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ആറാം നൂറ്റാണ്ടിന്റെ ഘനാന്ധകാരങ്ങളെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒന്നാമത്തെ പരിവർത്തനം. ഈ വിഷയത്തെ സംബന്ധിച്ച് ഒരൊറ്റ ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഹബീബിന്റെ പർണശാലയിൽ സഹാബാക്കൾ വിദ്യ അഭ്യസിച്ചു കൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും ഓരോ സംശയങ്ങളാണ്. അപ്പോഴാണ് മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് തന്റെ ശിഷ്യന്മാരിൽ ഒരാളെ കുറിച്ച് പറയുന്നു, യാ റസൂലല്ലാ, നബിയും ഒരാളോടൊരു ദിനം സംസാരമാ, അസുറാണ് സമയം വന്നു വഴിയും മിൻസമാ. നബിയേ, ഇയാൾക്കിനി സമയവും ഒരു സാഅത്താ, ആ സാഅത്തും കഴിഞ്ഞാൽ അയാളുടൻ മയ്യിത്താ. തന്റെ മുമ്പിലിരിക്കുന്ന നൂറുകണക്കിന് ശിഷ്യന്മാരിൽ ഒരാൾ, അയാൾക്കിനി ഒരു മണിക്കൂറേ സമയമുള്ളൂ എന്ന് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സപ്താകാശങ്ങളിൽ നിന്ന് ചിറകിട്ടടിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമെന്ന് വഹയങ്ങ് പറഞ്ഞു കൊടുത്തപ്പോൾ തന്റെ ശിഷ്യനെ വിളിച്ചുകൊണ്ട് നബിതങ്ങൾ പറയുന്നു, ഓ സുഹൃത്തേ, ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുകയാണ്. എന്നോടൊരു മണിക്കൂർ കഴിഞ്ഞാൽ മരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ എനിക്കെന്ത് ബേജാറാണ്. നിങ്ങൾ ആരെങ്കിലും ഇന്ന ദിവസം മരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഭക്ഷണം ഇറങ്ങുമോ, വെള്ളം കുടിക്കാൻ തോന്നുമോ, ഭാര്യയുടെ അടുക്കൽ ചെല്ലാൻ തോന്നുമോ? നിങ്ങൾ ഏകനായി മൂകനായി വിഷമിച്ചിരിക്കാറില്ലേ? ഇതേപോലെ തന്റെ അനുയായിയോട് ഒരു മണിക്കൂറേ സമയമുള്ളൂ എന്ന് പറഞ്ഞപ്പോ അയാള് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ, അങ്ങയുടെ മുമ്പിൽ നിന്ന് വിദ്യ പഠിച്ച് സഹാബി എന്ന പദവി നേടിയ എനിക്ക് മരണത്തെ ഭയമില്ല. ഈ ഒരു മണിക്കൂറിൽ ഞാൻ എന്താണ് നബിയേ ചെയ്യേണ്ടത്? ഞാൻ കുടുംബബന്ധം ചേർക്കലാണോ വേണ്ടത്? നിസ്കരിക്കലാണോ വേണ്ടത്? നോമ്പ് പിടിക്കലാണോ വേണ്ടത്? ഏതേത് നന്മകളാണ് നബിയേ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ച സമയത്ത് മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശിഷ്യനോട് പറയുന്നു, മദീന പള്ളിയുടെ ചെരുവിൽ അലിയാർ തങ്ങളുടെ നേതൃത്വത്തിൽ ദറസ് നടക്കുന്നുണ്ട്, അവിടെ പോയി ഖുർആൻ പഠിച്ചോ, തഫ്സീർ പഠിച്ചോ, ഹദീസ് പഠിച്ചോ, വിജ്ഞാനം പഠിച്ചോ? ലോകത്തിന്റെ നേതാവ് വിജ്ഞാനത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകി ജനങ്ങളെ സംസ്കരിച്ചെടുക്കുകയാണ്. ആറാം നൂറ്റാണ്ടിന്റെ ഘനാന്ധകാരങ്ങൾ തിരിച്ച് 21-ാം നൂറ്റാണ്ടിൽ വന്ന ഈ കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, പഠനം കഴിഞ്ഞ് ഏതെങ്കിലും കച്ചവട മേഖലകളിലോ അല്ലെങ്കിൽ കറങ്ങിത്തിരിഞ്ഞൊരു മൊബൈലുമായി നടക്കാതെ നല്ല നല്ല വിജ്ഞാനം നീ പഠിക്കണമെന്ന് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരുഭൂമിയിൽ നിന്ന് പറഞ്ഞത് ഞാനിവിടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചുറ്റുപാടുമുള്ള മുതലാളിമാരുടെ ചൂഷണത്തിൽ നിന്ന് സമൂഹം രക്ഷപ്പെടുന്നത് അവർ വിദ്യ അഭ്യസിക്കുമ്പോഴാണ്. അല്ലാഹു അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നല്ലതുപോലെ അധ്വാനിക്കുക, അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇത് നബിതങ്ങളുടെ മാസമാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നബിതങ്ങൾ പറഞ്ഞ സത്യങ്ങളാണ് ആധുനിക ലോകത്തെ മതമുള്ളവനും ഇല്ലാത്തവനും അംഗീകരിക്കുന്ന സത്യം. ഞാനും നിങ്ങളും മുസ്ലിമാണ്, ഹബീബിന്റെ അനുയായിയാണ്. എന്റെ ഭാര്യ കബറിലേക്ക് വരൂല, എന്റെ ശിഷ്യന്മാര് കബറിലേക്ക് വരൂല, എന്റെ പ്രിയപ്പെട്ട മക്കള് കബറിലേക്ക് വരൂല. വഞ്ചനയില്ലാത്ത ലാഞ്ച, വഞ്ചനയുടെ ലാഞ്ചനയില്ലാത്ത പിഞ്ചോമന എന്റെ കബറിന്റെ അടുക്കലേക്ക് വരൂല. എന്റെ സുഹൃത്തുക്കളെ, നാഴികയ്ക്ക് 40 വട്ടം ഇവിടെയുള്ള പ്രവർത്തകന്മാരെന്നെ വിളിച്ചുകൊണ്ട് ിരുന്നു
കൊണ്ടിരുന്നു, ഇന്നലെയും മെനഞ്ഞാനും വിളിച്ചു കൊണ്ടിരുന്നു. എന്ത് ഭക്ഷണമാ വേണ്ടത്, എന്ത് സൗകര്യമാണ് ഒരുക്കേണ്ടത്? സാധുവായ എനിക്ക് വലിയ കണ്ടീഷൻസ് ഒന്നുമില്ല. ആ സുഹൃത്തുക്കൾ പോലും കബറിന്റെ അടുക്കൽ വരെ വരികയുള്ളൂ. പക്ഷേ കബറിന്റെ അടുക്കൽ വരേണ്ട നേതാവ്, കബറിന്റെ ഉള്ളിൽ വരേണ്ട നേതാവ്, അതേ ഇബിലീസ് കൂസിനെ കാട്ടിയിട്ട് നമ്മുടെ ഈമാൻ പഠിപ്പിക്കാൻ നോക്കുമ്പോൾ ആ ഇബിലീസിനെ ഓടിക്കേണ്ട നേതാവ് സയ്യിദുന ത്വഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കേട്ടിട്ട് ബൃഹത്തായൊരു സദസ് ഉണ്ടായിട്ട് സ്വലാത്ത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അജ്ഞതയല്ലേ മുഅ്മിനേ? അതുകൊണ്ട് ഉറക്ക സലാത്ത് ചൊല്ലിക്കോ. ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷങ്ങളും നമുക്ക് കൂലിയാണ്. സയ്യിദുന ത്വഹ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, അല്ലിമു ഔലാദക്കും സൂറത്തു നൂർ വൽ അസ്ൽ. നബിതങ്ങൾ പറയുന്നു, നിങ്ങളുടെ മക്കളെ നിങ്ങൾ പഠിപ്പിക്കുക സൂറത്തു നൂർ, സൂറത്തു നൂർ പഠിപ്പിക്കുക, വൽ അസ്ൽ തുന്നലും പഠിപ്പിക്കുക. അത് പ്രാർത്ഥനയുടെ സ്ഥാനത്താണ്, വൽ അസിൽ തുന്നൽ അത് പ്രവർത്തനത്തിന്റെ ഭാഗത്താണ്. കൈത്തൊഴിൽ പഠിപ്പിക്കാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ സമൂഹത്തോട് പറയുകയാണ്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു, ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒരു ജോലിയിൽ നിന്ന് നീ വിരമിച്ചാൽ അടുത്ത ജോലി തുടങ്ങുക. വഇലാ റബ്ബിക ഫർഗബ്, അല്ലാഹുവിനോട് നീ അഭയം ചോദിക്കുക, അല്ലാഹുവിലേക്ക് നീ മടങ്ങുക. ഒരു ജോലി കഴിഞ്ഞാൽ അടുത്ത ജോലി തുടങ്ങുക. ജോലിയിൽ റിട്ടയർമെന്റ് എടുത്തിരിക്കുന്ന ആളുകളുണ്ട്, അതേ ആർത്തടിച്ചലച്ച് വരുന്ന തിരമാലകളോട് മല്ലിടിച്ച് ഉപജീവന മാർഗത്തിന് പോകുന്ന എന്റെ മത്സ്യത്തൊഴിലാളികളെ, അല്ലാഹു നമ്മുടെ ജീവിത മാർഗത്തിൽ ബറക്കത്ത് ചൊരിയുമാറാകട്ടെ. എന്നാൽ മത്സ്യത്തൊഴിലാളി മത്സ്യത്തൊഴിൽ അതേ പോകാൻ പറ്റാത്ത അവസരങ്ങൾ വരുമ്പോൾ, നിങ്ങൾക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ നമ്മുടെ ഉസ്താദുമാരെ സമീപിച്ച് വിജ്ഞാനം കരസ്ഥമാക്കുന്ന എത്ര മുഅ്മിനീങ്ങൾ ഈ നാട്ടിലുണ്ട്. എന്താ ഉസ്താദേ ഞങ്ങൾക്കെല്ലാം അറിയാലോ, പക്ഷേ ഉപ്പ നിങ്ങളൊന്ന് ഫാത്തിഹ ഓതാൻ പറഞ്ഞാൽ അത് വ്യക്തമായ മഹ്റജോടുകൂടി ഫാത്തിഹ ഓതുന്ന എത്ര ഉമ്മമാരും ഉപ്പമാരുണ്ട്. നിർബന്ധമായ കുളി കുളിക്കുന്ന ചെറുപ്പക്കാരാ, ജനാബത്തുണ്ടാകുമ്പോ നീ കുളിക്കുന്ന കുളി സാധാരണ കുളിയല്ല, അതിന് എത്ര ഫറളുണ്ടെന്ന് നിനക്കറിയുമോ? ഓ പ്രിയപ്പെട്ട പെങ്ങളെ, ഹൈവ് നിഫാസ് ഉണ്ടാകുന്ന സമയത്ത് അത് മുറിയുന്ന രംഗത്ത് നീ കുളിക്കുന്ന കുളി അത് നിർബന്ധമായ കുളിയാണ്. ആ കുളി ശരിയായില്ലെങ്കിൽ നിന്റെ ഉളു ശരിയാവൂല, അതൊന്നും ശരിയായില്ലെങ്കിൽ നിസ്കാരം ശരിയാവൂല. നിസ്കാരം ശരിയാകാതെ നീ വെറുതെ കുനിഞ്ഞും നൂന്നിട്ടും കാര്യമില്ല. അപ്പോൾ വിജ്ഞാനമാണ് പഠിക്കേണ്ടത്. അത് ഒഴിവ് സമയത്ത് പഠിക്കാൻ ശ്രമിക്കുന്ന എത്ര ഉപ്പമാരുണ്ട്, എത്ര ഉമ്മമാരുണ്ട്. പണ്ട് കാലങ്ങളിൽ മദ്രസയിൽ നിന്ന് ഉസ്താദുമാര് പഠിപ്പിച്ചു, കോഴിക്ക് കാല് രണ്ട്, കുളിയുടെ റഫറല് രണ്ട്. സാധാരണ നമ്മള് വെള്ളം കോരി അങ്ങ് കുളിക്കും, അതിന് സാധാ കുളി എന്നാ പറയുന്നത്. ഞാൻ കുളിക്കുന്നു എന്ന് കരുതിയാ പോലും നീയത്താവൂല. പാട്ട് കേട്ട് നല്ല നീട്ടിയ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന എന്റെ ചെറുപ്പക്കാരാ, ഒരുപക്ഷേ നിങ്ങളെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, വയല് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്നവരുണ്ട്, ഇഖ്ലാസോടെ കേൾക്കാൻ വന്നവരുണ്ട്. അല്ലാഹു നമ്മയെല്ലാം മുഖ്ലിസീങ്ങളിൽ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വെറും പാട്ട് കേട്ടങ്ങ് പോകാതെ മസ്അല പറയുന്ന വയലുകൾ സംഘടിപ്പിച്ചോ. കുളിയുടെ ഫർള് എന്താണെന്നറിയുമോ? രണ്ട് ഫർളാണുള്ളത്. നിർബന്ധമായ കുളി കുളിക്കേണ്ട സാഹചര്യം എപ്പോഴാണെന്നറിയുമോ? ഓ പെണ്ണെ, നിനക്ക് ഹൈദ് മുറിയുന്ന സമയത്ത്, നീ പ്രസവിച്ചു കഴിഞ്ഞ് പ്രസവരക്തം മുറിയുന്ന സമയത്ത്, ഓ ചെറുപ്പക്കാരാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ബന്ധപ്പെട്ടതിന് ശേഷം നീ ജനാബത്തുണ്ടാകുന്ന സമയത്ത്, അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ നീ ഒരുപക്ഷെ ക്ഷീണം കഴിഞ്ഞ് ക്ഷീണത്തോട് വന്ന് ഉച്ചയ്ക്ക് കിടന്നുറങ്ങുമ്പോ സ്വപ്നസ്കലനമുണ്ടായി നിനക്ക് ജനാബത്തുണ്ടാകുന്ന സമയത്തൊക്കെ നീ കുളിക്കേണ്ട കുളി നിർബന്ധ കുളിയാണ്. അവിടെ നീ ചെയ്യേണ്ട നീയത്തേതാണെന്നറിയുമോ? എന്റെ വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, എന്റെ ജനാബത്ത് കുളിയെ ഞാൻ ഉയർത്തുന്നു, എന്റെ കുളി എന്റെ നിസ്കാരത്തെ ഞാൻ ഫറളാക്കുന്നു തുടങ്ങി നിരവധി നീയത്തുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു നീയത്ത് നീ ചൊല്ലണം. എന്നിട്ട് രണ്ടാമത്തെ ഫറള്, നിന്റെ ശരീരം
എല്ലാം വെള്ളം നടത്തുക, രോമകൂപങ്ങൾ വെള്ളമെത്തിക്കുക, ചുക്കിച്ചുളിഞ്ഞ ഭാഗങ്ങൾ വെള്ളമെത്തിക്കുക, സമയത്ത് വെളിവാകുന്ന ജനനിയന്ത്രത്തിന്റെ ഭാഗം കഴുകുക, നല്ലതുപോലെ കുളിക്കുക, കശമൊക്കെ നല്ലതുപോലെ വെള്ളമെത്തിച്ച് കഴുകുക, ചുളുങ്ങിയ ഭാഗങ്ങളിൽ വെള്ളമെത്തിക്കുക. അങ്ങനെ അല്ലാതെ നീ കുളിച്ചാൽ നിന്റെ നിർബന്ധമായ കുളി വീടൂല, നീ പള്ളിയിൽ കയറാൻ പിന്നെ പറ്റൂല, നിന്റെ നിസ്കാരം പിന്നെ ശരിയാവൂല. ഇനി ഫാത്തിഹ ഉച്ചരിക്കുന്ന ഇതൊക്കെ പഠിക്കാനുള്ളതാണ്. ഒഴിവ് സമയങ്ങളിൽ പഠിക്കാൻ, ഒഴിവ് സമയങ്ങളിൽ അധ്വാനിക്കാൻ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഒരു ജോലി കഴിഞ്ഞാൽ അടുത്ത ജോലി നീ തുടങ്ങുക. നമ്മുടെ നാട്ടിലൊക്കെ ചെറുപ്പക്കാര് പറയും, ഉസ്താദെ പി എസ് സി ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്, ജോലി കിട്ടിട്ട് വേണം 10 ദിവസം ലീവ് എടുക്കാൻ. എന്താ പറയുന്നേ? ഇപ്പൊ ഇങ്ങനെ കടപ്പുറത്ത് തെറ്റി തിരിഞ്ഞ് കിടക്കുകയാണ്. ജോലി കിട്ടിട്ട് വേണം 10 ദിവസം ലീവ് എടുക്കാൻ. അപ്പൊ ഇപ്പോഴേ ജോലി കിട്ടുന്നതിന് മുമ്പേ ലീവ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ചിന്തിക്കുന്ന ജനങ്ങളാണ്, അത് പാടില്ല. ഒരു ജോലി കഴിഞ്ഞാൽ അടുത്ത ജോലി ചെയ്യുക. പമ്പിങ് നീ പഠിക്കുക, വയറിങ് നീ പഠിക്കുക, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വർണവിഭ്രമ പഞ്ചുണ്ടുകളിൽ നിന്ന് നിർഗളിച്ച ഹദീസുകൾ ഹബീബ് പറയുന്നു, ഇന്ന മിന ദുനൂബി ദുനൂബ, ഞാനും നിങ്ങളും ചെയ്തു പോയ ഒരുപാട് പാപങ്ങളുണ്ട്, ഒരുപാട് തിന്മകളുണ്ട്. ലാ യുകഫിറുഹാ സൗമും വസ്സലാ, ഒരു നിസ്കാരമോ ഒരു നോമ്പോ ആ പാപങ്ങളെ പൊറുപ്പിക്കുകയില്ല. പിന്നെ ഏതാണ് പാപങ്ങളെ പൊറുപ്പിക്കുന്ന അമല്? വഇന്നമാ യുകഫിറുഹ സഅ്യു ലിതലബി റിസ്ഖി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഭക്ഷണം അധ്വാനിക്കുന്ന ജോലി ചെയ്യുമ്പോൾ, കൈക്കോട്ട് പിടിക്കുമ്പോൾ, നല്ല വല ഇങ്ങനെ പിടിച്ച് വലിക്കുമ്പോൾ, വഞ്ചി തുഴഞ്ഞുകൊണ്ട് നീ അരമാലകളെ തിരമാലകളെ ഭേദിച്ചു കൊണ്ടുപോകുമ്പോൾ, അങ്ങനെ തൊഴിലന്വേഷിച്ചു നീ പോകുന്ന ആ പോക്കാണ് ജോലി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളാണ് ചില പാപങ്ങളെ പൊറുപ്പിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൊഴിൽ ചെയ്യാൻ സമൂഹത്തോട് പറയുകയാണ്, നിതാഖാത്ത് മൂലം റിട്ടയർഡ് ഗൾഫുകാര് വിഷമിക്കണ്ട. നമ്മുടെ നാട്ടിൽ പെരമണിയാൻ വേണ്ടി നമ്മളതാ അന്യദേശത്തു നിന്ന് ആളെ ഇറക്കുമതി ചെയ്യുകയാ. എന്നാൽ അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല, നമ്മൾ തന്നെ ഇറങ്ങിക്കോ. ഓരോ പണിയും അത് ഓരോ പണിക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. കൈക്കോട്ടെടുത്ത് ഇറങ്ങിക്കോ, നിന്റെ കയ്യിലുണ്ടാകുന്ന തഴമ്പ്, നിന്റെ കയ്യിലുണ്ടാകുന്ന വേദന, അത് നിന്റെ പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. നിന്റെ ഭാര്യക്ക് നീ അധ്വാനിച്ചു കൊണ്ട് കൊടുക്കുന്നത്, ആദ്യമായി കിട്ടിയ ശമ്പളം ആ ഭാര്യയുടെ കയ്യിലേക്ക് നീ കൊടുക്കുന്നത്, നിന്റെ ഉസ്താദുമാരോട് സന്തോഷം പങ്കിടുന്നത്, നിന്റെ കുടുംബത്തിൽ നിന്ന് ഉമ്മ ജീവിച്ചിരിക്കാം, ഉപ്പ ജീവിച്ചിരിക്കാം, അവർക്കെല്ലാം നീ അധ്വാനിച്ചു കൊടുക്കുന്നത് നിന്റെ പാപം പൊറുപ്പിക്കുന്ന പണിയാണെന്ന് ഒരിക്കലും കള്ളം പറയാത്ത സാദിഖുൽ മസ്ദൂഖ് മരവിച്ചുപോയ വരൾച്ച ബാധിച്ചുപോയ ഹൃദയങ്ങൾക്ക് അതാ വസന്തത്തിന്റെ 1000 പുഷ്പകാലം സമർപ്പിച്ച ലോകത്തിന്റെ ഗുരുവേ മുഹമ്മദുർ റസൂലുള്ളാ ങ്ങൾ പറയുകയാണ്. വീണ്ടും ബുഖാരിയുടെ 2772 ഹദീസ് അൻ മിഖ്ദാമിൻ റളിയല്ലാഹു അൻഹു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, മിഖ്ദാം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നിവേദനങ്ങൾ പറഞ്ഞു, മാ അകല അഹദുൻ തആമൻ ഖത്തുൻ ഖൈറൻ മിൻ അൻ യാകുല മിൻ അമലി യദിഹി, ഒരു മനുഷ്യൻ അവന്റെ അധ്വാനത്തിൽ നിന്ന്, അവന്റെ ചോര നീരാക്കിയ അധ്വാനത്തിൽ നിന്നുണ്ടാകുന്ന സമ്പാദ്യത്തിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് അവൻ ഒരു നാരങ്ങ വെള്ളം വാങ്ങി കുടിക്കുന്നത്, അല്ലെങ്കിൽ ഒരു കടയിൽ കയറി ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് കഴിക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ല ഭക്ഷണമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദുർ റസൂലുള്ളാ. മാത്രമല്ല, പ്രവാചക പരമ്പരയിലെ നിരവധി പ്രവാചകന്മാരുടെ ചരിത്രം വായിക്കുമ്പോൾ ആടുമേയിച്ചവരുണ്ട്, കൃഷി ചെയ്തവരുണ്ട്, കൊല്ലപ്പണിയെടുത്തവരുണ്ട്, അതേ മരപ്പണിയെടുത്തവരുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതേ ഒന്നാം തരം കപ്പലുണ്ടാക്കിയില്ലയോ?
ഇല്ലയോ, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചട്ടയുണ്ടാക്കി ഇല്ലയോ, വഅന്ന നബി അല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം കാന യഅക്കുലു മിൻ അമലി യദിഹി, സ്വന്തം കരങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയ അധ്വാനത്തിൽ നിന്നുള്ള സമ്പത്തിൽ നിന്നാണ് ദാവൂദ് നബി ഭക്ഷിച്ചതെങ്കിൽ ഒരു സുഹൃത്തിന്റെ കയ്യിൽ പോയി എനിക്കൊരു 5 രൂപ തരൂ, ഞാനൊന്ന് നാരങ്ങ വെള്ളം കുടിക്കട്ടെ, ചായ കുടിക്കട്ടെ, പെണ്ണെ ഈ ഗ്ലാസിൽ കുറച്ച് പഞ്ചാര തരൂ, കുറച്ച് തേയില തരൂ, ഈ കപ്പിൽ കുറച്ച് അരി തരൂ എന്ന് പറഞ്ഞ് അയൽ വീട്ടിൽ പോയി ചോദിക്കുന്നതിനേക്കാളും സുഹൃത്തിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്നതിനേക്കാളും നീ അധ്വാനിച്ച പൈസ കൊണ്ട് കഴിക്കലാണ് ഏറ്റവും നല്ല ഭക്ഷണമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ പണി ചെയ്തിടും പാപങ്ങൾ, ജോലി കഴിഞ്ഞവർ പോകുമ്പോൾ അവരുടെ കൂലി ഉടൻ നൽകാൻ അരുളി ചെയ്ത റസൂലുള്ളാ ഹസ്ബി റബ്ബി ജല്ലല്ലാ അഗതി ദയാലു ഹബീബുല്ലാ അമന്ന ബി റസൂലില്ലാ അനബി തങ്ങടെ ഹഖദിനാൽ ഈ നാട് ബലാകളെ മാറ്റല്ലാ. ഹബീബ് നേരിട്ട മൂന്നാമതൊരു വിഷയം പരസ്പരം സ്നേഹമില്ലാത്തൊരു സമൂഹത്തെയാണ് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരുഭൂമിയിൽ കണ്ടത്. അവരെ സ്നേഹത്തോടെ ഒരുമയോടെ ഉള്ള സമൂഹമാക്കി മാറ്റേണ്ടതുണ്ട്. മക്കയിൽ നിന്ന് ഹിജ്റക്ക് വന്ന മദീനയിലേക്ക് വന്ന ആളുകൾ ആ മദീനക്കാരായ സഹാബികൾ എങ്ങനെയാണ് സ്വീകരിച്ചത്? രണ്ട് ഭാര്യമാരുള്ള സഹാബി അതേ തന്റെ ഒരു ഭാര്യയെ തലാഖ് ചൊല്ലി തന്റെ സഹോദരന് വിക്കാഹ് ചെയ്തു കൊടുക്കുന്ന അത്രയ്ക്കും വലിയൊരു സാഹോദര്യത്തിലേക്ക് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റിയെടുക്കുകയാണ്. ഒരു സഹോദരന്റെ വീട്ടിൽ ഒരു ആടിന്റെ തല വരുന്നു, പാവപ്പെട്ട സഹാബിയുടെ വീടാണ്. ആ തല സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുകയാണ്, റബ്ബേ എന്റെ വീട്ടിന്റെ അയൽവകത്ത് എന്നെക്കാളും പാവപ്പെട്ടവരുണ്ട്, മുഴിപ്പട്ടിണിക്കാരുണ്ട്, അരപ്പട്ടിണിക്കാരുണ്ട്, എന്നെക്കാളും ഇതിന് അർഹത അവനാണെന്ന് മനസ്സിലാക്കി ആ ആടിന്റെ തല അപ്പുറം കൊണ്ടു കൊടുക്കുന്നു. സ്നേഹമുള്ള സഹോദരനുമുള്ള ആ സഹാബി ചിന്തിക്കുന്നത് എന്നെക്കാളും അർഹൻ അടുത്ത വീട്ടിലുള്ളവനാണ്. അങ്ങനെ അത് മാറി 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 40 വീടുകൾ കഴിഞ്ഞ് ആദ്യമായി തല കൊടുത്ത ആളിന്റെ വീട്ടിലേക്ക് ആ തല വന്നു എങ്കിൽ സഹോദര്യത്തിന്റെ സ്നേഹം ലോകത്ത് പഠിപ്പിച്ച മരുഭൂമിയിലെ വസന്തമേ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുന്നു, മല്ലാ ഇർഹം ലാ യുർഹം, കരുണ ചെയ്യാത്തവൻ അവന് കരുണയുണ്ടാവുകയില്ല, അത് സ്നേഹം കൊടുക്കാത്തവന് മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം ലഭിക്കുകയില്ല. Give respect and take respect. എന്നല്ലേ പഠിപ്പിച്ചത്? അങ്ങോട്ട് സ്നേഹം കൊടുക്കുക, ഇങ്ങോട്ട് സ്നേഹം വാങ്ങുക. അങ്ങോട്ട് ബഹുമാനം കൊടുക്കുക, ഇങ്ങോട്ട് ബഹുമാനം കൊടുക്കുക. ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇർഹമു മം ഫിൽ അർദ്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ഇർഹമുക്കും മം ഫിസ്സമാ, ആകാശത്തിന്റെ അധിപൻ നിങ്ങൾക്ക് കരുണ ചൊരിയുന്നതാണ്. കരുണയുടെ മാനുഷിക മൂല്യത്തിന്റെ മാനവികതയുടെ സംസാരം മരുഭൂമിയിൽ നിന്ന് സംസാരിച്ച നേതാവ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ അവിടെ ഇരിക്കുന്ന സമയത്തൊരു ജൂതന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതൊരു മനുഷ്യന്റെ മയ്യത്താണെന്ന് പറഞ്ഞ് ബഹുമാനിച്ച മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാനവികതയുടെ സംശയം മാനവികതയുടെ സംസാരം ലോകത്ത് ആദ്യമായി പഠിപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ അവന്റെ ഔദ്യോഗിക വേഷത്തിൽ അവന്റെ ഔദ്യോഗിക വാഹനത്തിൽ റോഡിലൂടെ പോകുമ്പോൾ ഒരു ശവം കൊണ്ടുപോകുന്ന അവൻ കാണുകയാണെങ്കിൽ, ഒരു മയ്യത്തവൻ കൊണ്ടുപോകുന്നത് കാണുകയാണെങ്കിൽ ഉടനെ തന്നെ വണ്ടി നിർത്തിയിട്ട് അവൻ ആ മയ്യത്തിന് സലൂട്ട് ചെയ്യണമെന്ന് പോലീസ്
പോലീസ് നിയമത്തിൽ എഴുതി വെച്ചത്. അതേ ലോകത്തിന്റെ മേധാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊരു ജൂതന്റെ മയ്യത്തല്ല അതൊരു മനുഷ്യന്റെ മയ്യത്താണെന്ന് പഠിപ്പിച്ച ശകലങ്ങൾ അതേ കോപ്പി ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, മൃഗങ്ങളോട് കരുണ കാണിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരുഭൂമിയിലൂടെ നടക്കുമ്പോ ഒരാൾ അതാ ഒരാടിനെ അറുക്കാൻ കൊണ്ടുപോകുന്നു. ആ ആടിനെ കൈകാലുകൾ കെട്ടിയിട്ട് വലിച്ചടച്ചു കൊണ്ടുപോവുകയാ. നിവിധങ്ങൾ പറഞ്ഞു, എടോ അതിനെ അറുക്കുന്നതിന് മുമ്പ് നീ കൊല്ലുകയാണോ? അപ്പൊ അയാൾ പറഞ്ഞു, എന്തായാലും കൊല്ലാൻ കൊണ്ടുപോവുകയല്ലേ. അല്ല അല്ല, അതിനോട് നീ കരുണ കാണിക്കുക, മാന്യമായി അതിനെ കൊണ്ടുപോവുക. ഒന്ന് രണ്ട് മൃഗങ്ങളെ അറുക്കാനുണ്ടെങ്കിൽ ഒന്നിന്റെ മുമ്പിൽ വെച്ച് മറ്റതിനെ അറുക്കാതിരിക്കുക. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് പെട്ടെന്ന് നീ അറുക്കുക. അതിനെ വേദനിപ്പിക്കരുതെന്ന് മനുഷ്യാത പാടിയ ലോകത്തിന്റെ നേതാവേ, മക്കയുടെ ജേതാവേ, സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഒരു ഹിജാബുമില്ല, ഒരു മറയുമില്ല. നാം ഒരാളെ ആക്രമിച്ചു കഴിഞ്ഞാൽ, അവൻ ബലഹീനനാണെങ്കിൽ, അവൻ തിരിഞ്ഞങ്ങിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, പൊന്നുമോനെ അല്ലാഹ് അപ്പോൾ തന്നെ പ്രതികരിക്കുമെടാ. അതുകൊണ്ട് നീ മസിൽ പവറിന്റെ അധികാരം ഇവിടെ എടുക്കണ്ട, ബലഹീനരോട് നീ അക്രമം കാണിക്കണ്ട. അതേ തിരമാലകളെ അവഗണിച്ചുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോയൊരു സഹോദരൻ, അവന്റെ വയലിൽ അതാ അവന്റെ വലയിൽ അതാ സുന്ദരമായൊരു മീൻ കേഴി, ഒരു മത്സ്യം കിട്ടി. വലിയ ഒരു മത്സരം കിട്ടി, ഒരു മത്സ്യം കിട്ടിയപ്പോൾ അവന് സന്തോഷമായി. അവൻ അതും കൊണ്ട് വീട്ടിലേക്ക് പോവുകയാ, എന്റെ മക്കൾക്ക് ഇന്ന് ഞാനിത് കൊണ്ട് കൊടുക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ഞാൻ ഇത് കൊണ്ട് കൊടുക്കുകയാ. അവൻ അത് വിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. മത്സ്യബന്ധനത്തിന് പോകുന്ന മുഅ്മിനീങ്ങൾ എന്റെ മുമ്പിലുണ്ട്, മത്സ്യക്കച്ചവടം നടത്തുന്നവരുണ്ട്. നല്ല ചെമ്മീൻ കിട്ടുമ്പോ ചിലത് വീട്ടിൽ കൊണ്ടുവരാറില്ലേ, നല്ല മീൻ കിട്ടുമ്പോ ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കാറില്ലേ. അങ്ങനെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് ഒരു അക്രമിയായ മനുഷ്യൻ അതാ കുതിരപ്പുറത്ത് വന്നിട്ട് നീ മത്സ്യം വിൽക്കുന്നോ എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ വിൽക്കുന്നില്ല, ഇതെന്റെ കുടുംബത്തിനുള്ളതാണെന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുന്ന സമയത്ത് ആ ആരോഗ്യമുള്ള മനുഷ്യൻ ആ ബലഹീനനായ മത്സ്യ തൊഴിലാളിയെ അടിച്ചു വീഴ്ത്തിയിട്ട് ആ മത്സ്യവുമായി പോവുകയാണ്. പക്ഷേ ഈ പാവപ്പെട്ടവൻ നിലവിളിക്കുകയാണ്, വിഷമിക്കുകയാണ്, അതേ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കൈയുയർത്തിയിട്ട് കരയുകയാണ്. യാ അല്ലാഹ് റബ്ബേ ഇലാഹി ഖലഖ്തനി മിസ്കീനൻ ളഈഫ വ ഖലഖ്തഹു ഖവിയൻ അനീഫ. നീ എന്നെ ബലഹീനനായി സൃഷ്ടിച്ചോ, എനിക്ക് അവനെ തടുക്കാനുള്ള ആരോഗ്യമില്ല, അവന് നീ ഉഗ്ര സ്വഭാവമുള്ള ആരോഗ്യമുള്ളവനായി സൃഷ്ടിച്ചോ. പടച്ച റബ്ബേ ഫഖുദ് ബിഹഖി ഫീ ഹാദിഹി സാഅ, ഇപ്പോൾ തന്നെ എന്റെ ബാധ്യത എന്റെ ഹക്കിങ് പിടിച്ചു തരണേ അല്ലാ. ഫമാ അസ്ബിറു ഇലൽ ആഖിറ, മഹ്ശറ മൈതാനിയിൽ എല്ലാവരുടെയും കണക്ക് ശരിപ്പെടുത്തുന്ന ലോകമാണ്, അവിടെ ഒരാൾക്കും കള്ളവക്കീലാകാൻ പാടില്ല, അവിടെ ഒരാളും ജാമ്യത്തിനില്ല. കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ആടിനെ കുത്തിയിട്ടുണ്ടെങ്കിൽ അതേ കൊമ്പില്ലാത്ത ആടിന് അല്ല കൊമ്പ് കൊടുത്തിട്ട് തിരിച്ചു കുത്തിപ്പിക്കുന്ന ലോകമാണ്, നീതിയുടെ ലോകമാണ്, സ്നേഹത്തിന്റെ ലോകമാണ്, സൗഹാർദ്ദത്തിന്റെ സമയമാണ്. അവിടെ വെച്ച് എനിക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ കഴിയൂല, അതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്റെ ഹക്ക് എനിക്ക് പിടിച്ചു തരണമെന്ന് ഈ അക്രമിക്കപ്പെട്ട മനുഷ്യനെന്ന് കരയുന്ന നേരത്ത് അതാ ആ മനുഷ്യൻ കൊണ്ടുപോയ മത്സ്യം അത് തിന്നാൻ വേണ്ടി നല്ലതുപോലെ ഫ്രഷാക്കിയിട്ട് പൊരിച്ചു ഭാര്യയെന്ന് കൊണ്ടുവച്ചപ്പോൾ അത് ഒന്നാമത്തെ കഷ്ടം തന്നെ എടുക്കുന്ന സമയത്ത് ഒരു മുള്ളവന്റെ കയ്യിലേക്ക് തറയ്ക്കുകയാണ്. ആ മുള്ള തറച്ചു കയറിയിട്ട് വേദന സഹിക്കാൻ പറ്റുന്നില്ല, വൈദ്യന്റെ അടുക്കലേക്ക് ഓടുന്നു. വൈദ്യൻ പറഞ്ഞു, വേദന മാറണമെങ്കിൽ വിരൽ മുറിക്കേണ്ടി വരും. ആ വിരൽ മുറിച്ചു മാറ്റുന്നു.
വീണ്ടും വേദന സഹിക്കാൻ കഴിയുന്നില്ല. അപ്പോഴാണ് അത് ആ കൈക മുറിക്കാൻ പറയുന്നു. അങ്ങനെ ആ കൈയുടെ ഓരോ ഭാഗങ്ങളും മുറിച്ചു മാറ്റുന്നു. അങ്ങനെ ഒറ്റക്കയ്യനായി സമൂഹം അവഗണിക്കുന്നു. അക്രമം പാടില്ല ചെറുപ്പക്കാരാ, നിന്റെ മുതിർന്നവരോട് നീ ബഹുമാനം കാണിക്കണം, മാതാപിതാക്കളെ നീ അംഗീകരിക്കണം, കുടുംബ ബന്ധം നീ ചേർക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അർറഹിമത്തു മുഅല്ലഖത്തും ബിൽ അർശ്. ഈ കുടുംബ ബന്ധം എന്ന് പറയുന്നത് അർശുമായി ബന്ധപ്പെട്ടതാണ്. ഈ അർശ് വിളിച്ചു പറയും, ഈ കുടുംബ ബന്ധം വിളിച്ചു പറയും, മൻ വസലനീ വസലഹുല്ലാഹ്, എന്നെ ചേർത്തവനെ അല്ലാഹു ചേർക്കുന്നതാണ്. വമൻ ഖതഅനീ ഖതഅഹുല്ലാഹ്, കുടുംബ ബന്ധം മുറിച്ചവനെ അല്ലാഹു മുറിച്ചു കളയുന്നവനാണ്. ലാ തൻജിലുർ റഹ്മത്തു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിം, കുടുംബ ബന്ധം മുറിച്ചവന്റെ ആ സമൂഹത്തിൽ കരുണ ഉണ്ടാവൂല.